ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് എളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് എളനീർ കൊണ്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം ചൈന ഗ്രാസ് കുതിർക്കാൻ വെക്കണം. 10 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ചൈന ഗ്രാസ്സാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 1 പാക്കറ്റ് ഫുള്ളായിട്ടും 1 പാക്കറ്റിൻ്റെ പകുതിയും എടുത്ത് കുതിർത്തി വെക്കാം. ഞാൻ പൊതിർത്തുന്നത് എളനീർ വെള്ളത്തിൽ തന്നെയാണ്. 1.5 കപ്പ് എളനീർ വെള്ളം ഒഴിച്ചിട്ട് ഇത് പൊതിർത്ത് വെക്കാം. ഇനി 1 പാത്രത്തിൽ 2 പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കണം. 1 ലിറ്റർ പാലാണ് മൊത്തം എടുക്കുന്നത്. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ പാല് ചൂടാക്കിയെടുക്കണം. ഇനി പാല് ചൂടായി വരുമ്പോഴത്തേക്ക് എളനീർ കാമ്പ് 1 കപ്പ് എളനീർ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. വേറെ അടുപ്പത്ത് ചൈന ഗ്രാസ് ഉരുകാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം പാല് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി പാലും മിൽക്ക് മെയ്ഡും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ അടിച്ചു വെച്ച എളനീർ കാമ്പിൻ്റെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൈന ഗ്രാസ് ഉരുക്കിയതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിളക്കുന്നതിന് മുന്നേ തീ ഓഫ് ചെയ്ത് കൊടുക്കണം. തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞ് പോകും, അതുകൊണ്ടാണ് തിളക്കുന്നതിന് മുന്നേ തീ ഓഫ് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പം എല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പുഡിംഗ് ട്രേയിൽ ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുക. അങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന എളനീർ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.